ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. സൗദി അറേബ്യയിലെ ഫിലിപ്പിനോ ഗാർഹിക തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഞായറാഴ്ച മുതൽ റിക്രൂട്ട്മെന്റ് ഓഫീസുകൾ നിർത്തിവച്ചു. സൗദിയിലേക്ക് ഗാർഹിക തൊഴിലാളികളെ അയക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കാനുള്ള ഫിലിപ്പീൻസ് തൊഴിൽ മന്ത്രാലയത്തിന്റെ പുതിയ തീരുമാനത്തെ തുടർന്നാണിത്. ഗാർഹിക തൊഴിലാളികൾക്കായുള്ള പുതിയ തൊഴിൽ കരാറുകളുടെ നിബന്ധനകളിലും വ്യവസ്ഥകളിലും വരുത്തിയ പുതിയ ഭേദഗതികളുമായി ബന്ധപ്പെട്ടാണ് താൽക്കാലിക റിക്രൂട്ട്മെന്റ് സസ്പെൻഷൻ എന്ന് റിക്രൂട്ട്മെന്റ് മേഖലയിലെ നിക്ഷേപകനായ ഹക്കീം അൽ ഖുനൈസി പറഞ്ഞു. തൊഴിലുടമകളും വീട്ടുജോലിക്കാരും തമ്മിലുള്ള ഒന്നിലധികം പ്രശ്നങ്ങളും പുതിയ കരാറുകൾ വെക്കുന്നതിന് പരോക്ഷമായി കാരണമായെന്നും ഗാർഹിക തൊഴിലാളികളുടെ താൽക്കാലിക റിക്രൂട്ട്മെന്റ് സസ്പെൻഷൻ പിൻവലിക്കുന്നതുമായി ബന്ധപ്പെട്ട് പ്രാദേശിക റിക്രൂട്ട്മെന്റ് ഓഫീസുകൾക്ക് കൃത്യമായ വിവരങ്ങൾ ലഭിച്ചിട്ടില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. കോവിഡ് വകഭേദമായ ഒമിക്രോണിന്റെ സാഹചര്യത്തിൽ കുവൈറ്റിൽ 9 രാജ്യങ്ങളിൽ നിന്നുള്ള വിദേശികൾക്ക് പ്രവേശനം നിരോധിച്ചു. ആഫ്രിക്കൻ രാജ്യങ്ങളായ നെമീബിയ, ബോട്സ്വാന, സിംബാബ്വെ, മൊസാംബിക്, ലെസോത്തോ, എസ്വാറ്റിനി, മലാവി എന്നീ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ആ രാജ്യങ്ങൾക്ക് പുറത്ത് താമസിക്കുന്നില്ലെങ്കിൽ അവർ നേരിട്ടോ മറ്റ് രാജ്യങ്ങൾ വഴിയോ വന്നാലും കുവൈറ്റിലേക്ക് പ്രവേശിക്കണമെങ്കിൽ മറ്റൊരു രാജ്യത്ത് കുറഞ്ഞത് 14 ദിവസം താമസിച്ചിരിക്കണം. ഈ രാജ്യങ്ങളിൽ നിന്നും വരുന്ന കുവൈറ്റ് പൗരന്മാർക്ക് 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ ബാധകമാണ്. എത്തിച്ചേരുമ്പോഴും എത്തിച്ചേരുന്ന 6 ദിവസത്തിലും PCR പരിശോധനയും നടത്തും. കുവൈറ്റിൽ കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 23 പേർക്കാണ് പുതുതായി പകർച്ചവ്യാധി രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആകെ കേസുകളുടെ എണ്ണം 4,13,464 ഉയർന്നു. അതേസമയം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 17 പേർക്ക് കൂടി രോഗം ഭേദമായി. ജനിതകമാറ്റം വന്ന കോവിഡ് വകഭേദം ഒമിക്രോൺ പടരുന്ന സാഹചര്യത്തിൽ രാജ്യത്തെ ആരോഗ്യ സാഹചര്യത്തിൽ നിലവിലെ മികച്ച അവസ്ഥയിലൂടെ തന്നെ കൊണ്ടുപോകാനുള്ള ശ്രമങ്ങളിലാണ് കുവൈറ്റ് ആരോഗ്യ വിഭാഗം. വാക്സിൻ സ്വീകരിക്കേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഈ സാഹചര്യത്തിൽ അധികൃതർ തുടർച്ചയായി ഓർമ്മിപ്പിക്കുന്നുണ്ട്. അതേസമയം രാജ്യത്തിൻ്റെ ആകെ ജനസംഖ്യയിൽ 18% ഇപ്പോൾ വാക്സിൻ സ്വീകരിച്ചിട്ടില്ലാത്തതെന്ന് അധികൃതർ വ്യക്തമാക്കി. വിവിധ അസുഖങ്ങൾ കാരണം കുത്തിവയ്പ്പ് എടുക്കാത്തവർ ഉൾപ്പെടെയുള്ള കണക്കാണിത്. വാക്സിനേഷൻ നിരസിച്ചവരുടെ എണ്ണം കുറവാണെന്നാണ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഇവരെക്കൊണ്ടും കുത്തിവയ്പ്പ് എടുപ്പിക്കാനും വാക്സിനേഷനെക്കുറിച്ചുള്ള ആശങ്കകൾ മാറ്റാനും ശ്രമം തുടരുകയാണ്. ഇതുവരെ പൗരന്മാരും താമസക്കാരുമായി 2,30,000 പേർ ബൂസ്റ്റർ ഡോസ് വാക്സിൻ സ്വീകരിച്ചുവെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട്. രണ്ടാം ഡോസ് എടുത്ത് 6 പിന്നിട്ടവർ എത്രയും വേഗം ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്നാണ് അറിയിപ്പ്. ഒമിക്രോൺ സാഹചര്യത്തിൽ പരമാവധി പേർക്ക് 3 ഡോസ് നൽകാനാണ് കുവൈറ്റ് സർക്കാരിൻ്റെ തീരുമാനം. കുവൈറ്റിൽ ഇനി മുതൽ സ്വദേശികൾക്കും വിദേശികൾക്കും ആരോഗ്യ മന്ത്രാലയത്തിൻ്റെ സേവനങ്ങൾ ക്യുഎയ്റ്റ് സേഹ എന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ഇനി ലഭ്യമാകും. പുതിയ ആപ്ലിക്കേഷൻ ആരോഗ്യമന്ത്രി ബാസിൽ അൽ സബാഹ് പുറത്തിറക്കി. iOS ആൻഡ്രോയിഡ് സ്മാർട്ട് ഫോൺ ആപ്ലിക്കേഷൻ വഴി ലഭ്യമാകുന്നതാണ് പുതിയ സേവനം. ആരോഗ്യ മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ആശുപത്രികൾ, ആരോഗ്യ കേന്ദ്രങ്ങൾ, പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ, മെഡിക്കൽ റിപ്പോർട്ടുകൾ എന്നിവ ഇലക്ട്രോണിക് ആപ്ലിക്കേഷൻ വഴി ഉപഭോക്താവിന് ലഭ്യമാകും. ഇതുകൂടാതെ മന്ത്രാലയവുമായി അഫിലിയേറ്റ് ചെയ്തിരിക്കുന്ന ആരോഗ്യ സ്ഥാപനങ്ങൾ നൽകിയ മെഡിക്കൽ ലീവിൻ്റെ രേഖകൾ പൂർത്തിയാക്കി അവ സിവിൽ സർവീസ് ബ്യൂറോയുമായി പുതിയ സംവിധാനത്തിൽ ബന്ധിപ്പിക്കും. പുതിയ ആപ്ലിക്കേഷന്റെ രജിസ്ട്രേഷൻ മൈ ഐഡന്റിറ്റി ആപ്ലിക്കേഷൻ വഴിയാണ് നടത്തേണ്ടത്. ഇതിനാൽ ഉപഭോക്താവിൻ്റെ എല്ലാ വ്യക്തിവിവരങ്ങളും സ്വകാര്യതയും സംരക്ഷിക്കപ്പെടുന്നതായിരിക്കുമെന്ന് ആരോഗ്യമന്ത്രി ബാസിൽ അൽ സബാഹ് വ്യക്തമാക്കി. പുതിയ കൊറോണ വേരിയന്റുകൾ പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യത്തിൽ ബൂസ്റ്റർ ഡോസുകൾ സ്വീകരിക്കുന്നതും തുടരേണ്ടി വരുമെന്ന് സൗദിയിലെ പ്രമുഖ പകർച്ചവ്യാധി രോഗ വിഭാഗം കൺസൾട്ടന്റ് പറഞ്ഞു. പുതിയ വേരിയന്റുകളെക്കുറിച്ചുള്ള ലോകാരോഗ്യ സംഘടനയുടെ കണ്ടെത്തലുകൾക്കനുസരിച്ച് ആരോഗ്യ വിഭാഗം ഡോസുകൾ നൽകൽ അനിവാര്യമാകും. ഏതാനും ദിവസങ്ങൾ കൊണ്ട് സൗദി അറേബ്യ സാമൂഹിക പ്രതിരോധ ശേഷിയിൽ വലിയ നേട്ടം കൈവരിക്കുമെന്നും ഡോക്ടർ കൂട്ടിച്ചേർത്തു.
അൽ ഇക്ബാരിയ ചാനലിന് നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സൗദി അറേബ്യയിൽ ഡിസംബർ 4 മുതൽ വാറ്റിൽ രജിസ്റ്റർ ചെയ്ത എല്ലാ സ്ഥാപനങ്ങളിലും ഇലക്ട്രോണിക് ബില്ലിംഗ് നടപ്പിലാക്കാൻ സൗദി സകാത്ത് ആൻഡ് ടാക്സ് അതോറിറ്റി. ഇലക്ട്രോണിക് ബില്ലിംഗ് നടപ്പിലാക്കുന്നതോടെ മറിഞ്ഞിരിക്കുന്ന സമ്പദ് വ്യവസ്ഥകൾ വെളിച്ചത്ത് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് അധികൃതർ പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ ദിവസം മുതലാണ് ഇതാരംഭിച്ചത്. അതോടൊപ്പം ഉപഭോക്താക്കൾക്ക് ഒരു മികച്ച ഷോപ്പിംഗ് അനുഭവം ലഭ്യമാക്കാനും ഇലക്ട്രോണിക് ബില്ലിംഗ് കാരണമാകും. ദേശീയ ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള ശ്രമത്തിൽ എല്ലാ ജനങ്ങളും സഹകരിക്കണമെന്ന് അധികൃതർ ആഹ്വാനം ചെയ്തു. UAE 50-ാം വാർഷിക വേളയിൽ പുതിയ റെയിൽവേ പദ്ധതി പ്രഖ്യാപിച്ചു. ഡിസംബർ 2-ന് UAE ഗോൾഡൻ ജൂബിലി ആഘോഷിക്കുന്ന വേളയിലാണ് UAE വൈസ് പ്രസിഡന്റും ദുബൈ ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂമിന്റെ പ്രഖ്യാപനം. UAE 11 നഗരങ്ങളെയും മേഖലകളെയും ബന്ധിപ്പിക്കുന്ന റെയിൽവേയിൽ വർഷം 36.5 ലക്ഷം യാത്രക്കാരെയാണ് പ്രതീക്ഷിക്കുന്നത്. 5,000 കോടി ദിർഹമാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത്. 20,000 കോടി ദിർഹമിന്റെ വരുമാനമാണ് പദ്ധതി വഴി പ്രതീക്ഷിക്കുന്നത്. മഹാരാഷ്ട്രയിൽ 7 പേർക്ക് കൂടി കോവിഡിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ഇതോടെ മഹാരാഷ്ട്രയിൽ അതിതീവ്ര വ്യാപന ശേഷിയുള്ള വൈറസ് ബാധിതരുടെ എണ്ണം 8 വർദ്ധിച്ചിട്ടുണ്ട്. 4 പേർ വിദേശത്ത് നിന്നും എത്തിയവരാണ്. അവരുമായി സമ്പർക്കത്തിൽ വന്നവരാണ് മറ്റു 3 പേർ. ഇവരിൽ 6 പേർ പിംപ്രി ചിൻച്വാദിൽ നിന്നുള്ളവരാണ്. ഒരാൾ പൂനെയിലാണ്. പിംപ്രി ചിൻച്വാദിൽ രോഗം സ്ഥിരീകരിച്ചത് നൈജീരിയയിൽ നിന്നെത്തിയ 3 പേർക്കും അവരുമായി സമ്പർക്കമുണ്ടായ 3 പേർക്കുമാണ്. 45 വയസ്സുള്ള ഇന്ത്യൻ വംശജയായ നൈജീരിയൻ പൗര, അവരുടെ 12-ഉം 18-ഉം വയസ്സുള്ള 2 പെൺമക്കൾ എന്നിവർക്കാണ് ഒമിക്രോൺ. സഹോദരനെ കാണാൻ വേണ്ടി നവംബർ 24-നാണ് എത്തിയത്. 45 വയസ്സുള്ള സഹോദരൻ, അദ്ദേഹത്തിന്റെ 7, 1.5 വയസ്സുള്ള 2 പെൺമക്കൾ എന്നിവർക്കും രോഗം പിടിപെട്ടു. സമ്പർക്കത്തിൽ ഉണ്ടായിരുന്ന 13 പേരുടെ സാമ്പിളാണ് പരിശോധിച്ചത്. രാജ്യത്താകെ ഒമിക്രോൺ ബാധിതരുടെ എണ്ണം 12. 3 സംസ്ഥാനങ്ങൾക്ക് പിന്നാലെ ഡൽഹിയിലും ഇന്ന് ഒമിക്രോൺ സ്ഥിരീകരിച്ചു. ടാൻസാനിയയിൽ നിന്നെത്തി ഡൽഹി NLJP ആശുപത്രിയിൽ നിരീക്ഷണത്തിലായിരുന്ന 37-കാരനാണ് ഒമിക്രോൺ സ്ഥിരീകരിച്ചത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.